നമസ്കാരം. ലൈഫ് ഇൻ അമേരിക്ക ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഇന്റർവ്യൂ വീഡിയോ ആണ്. ഇതൊരു ഇന്റർവ്യൂ സീരീസ് ആണ്. അമേരിക്കയിൽ പല മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളോട് നടത്തുന്ന സംഭാഷണങ്ങളാണ് ഈ ഒരു ഇന്റർവ്യൂ സീരീസിൽ. ആളുകളോട് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ തരുന്ന വിവരം ഒരുപാട് ഒരുപാടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഇന്നത്തെ നമ്മളെ വീഡിയോയില് അമേരിക്കയിലെ ഒരു ടീച്ചർ ജോലി എങ്ങനെയാണ് കിട്ടുന്നത്, ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ പോകുന്നത്. നമ്മളെ കൂടെ അത് ഷെയർ ചെയ്യാൻ വേണ്ടി, എക്സ്പീരിയൻസും ഇവിടെ ജോലി കിട്ടിയതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഇവിടെ സുജിയാണ്. സുജി ഹരി ഫ്രണ്ടാണ്. അപ്പം സുജീൻ്റെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അപ്പം സുജീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സുജി നാട്ടിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കഴിഞ്ഞ് 3 കൊല്ലം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യണു. അപ്പം എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് സുജിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ആദ്യം തന്നെ സുജി നമസ്കാരം. നമസ്കാരം. അപ്പം എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഇവിടെ വന്നിട്ട് എപ്പോഴാണ് ജോലി തുടങ്ങിയത്, എന്തായിരുന്നു ജോലി, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ. അപ്പോ ഞങ്ങള് ഞാൻ 2013 മാരീഡ് ആയത്. അപ്പോ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡിനോടൊപ്പം ഇവിടെ US വന്നു. കണക്റ്റിക്കറ്റിലായിരുന്നു തുടക്ക 1 കൊല്ലം. അത് കഴിഞ്ഞപ്പോ ഒഹായോ, ഇപ്പോ ഞങ്ങള് താമസിക്കുന്നത് ഒഹായോയില് കൊളംബസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോ അവിടെ വന്നു. ഞാൻ വന്നത് ഡിപ്പെൻഡന്റ് വിസയിലാണ് വന്നത്. അത് കാരണം ജോലി ചെയ്യാൻ നിവർത്തി ഉണ്ടായില്ല. ഞാൻ കുറച്ച് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വോളണ്ടറി വർക്ക് ഒക്കെ ആയിട്ട് അമേരിക്കൻ റെഡ് ക്രോസ്, സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്നുള്ള അങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ വോളണ്ടറി ആയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പോയി. പിന്നെ 2017 ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നത്, ഇവിടുത്തെ റെസിഡൻസി. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. അപ്പം 2017 തന്നെയാണ് എനിക്ക് കുട്ടിയായത്. അപ്പോൾ അത് കാരണം കിട്ടിയ ഉടനെ ജോലി ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. 2019 ജാനുവരിയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി ഇവിടെ ഒരു പ്രീ സ്കൂൾ ടീച്ചറായിട്ട് കയറി. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്തതെന്ന് വെച്ചാൽ ടീച്ചറാവാൻ എനിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പോകണമെന്നായിരുന്നു. അപ്പോൾ അതിന് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇത്തിരി ടൈം എടുക്കും എന്ന് അറിഞ്ഞപ്പോൾ ചെറിയ കുട്ടിയുണ്ട്, കുട്ടീനെ എന്തായാലും ഡേ കെയറിൽ വിട്ടിട്ടേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം എന്നാൽ കുട്ടീൻ്റെ ഒപ്പം തന്നെ ഒരേ സ്ഥലത്ത് പോയി തുടങ്ങാം, ഒരു ഇത്തിരി എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം എന്നുള്ളതിൽ ഒരു പ്രീ സ്കൂളിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ കിട്ടി. അവിടെ ഞാൻ പ്രീ സ്കൂൾ ടീച്ചറായിട്ടും കുട്ടീനെ ഡേ കെയറിൽ അവിടെ തന്നെ ഡേ കെയറിലാക്കിയിട്ടും അങ്ങനെ ഒരു 1.5 കൊല്ലം 1 കൊല്ലം 7 മാസം വരെ അവിടെ ജോലി ചെയ്തു. പിന്നെ അപ്പൊ അതിന്റെ ഇടയിലും ഇങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നു, ടീച്ചറാവണം, പൈന എന്താ ചെയ്യേണ്ടത്. അപ്പൊ ജോലി തിരക്കും അതൊക്കെ കാരണം ഇത്തിരി ഇത്തിരി ഡിലേ ആയി. അപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോ പിന്നെ പേടിയായി, ഇനിയിപ്പോ കൊറോണ വരുമോ, ബ്രേക്ക് എടുക്കണോ, എന്തൊക്കെയാന്ന് അങ്ങനെ ആലോചിച്ചപ്പോ ഒന്ന് ശരി ഇത്തിരി നാള് വീട്ടിലിരിക്കാം, എന്നിട്ട് ടീച്ചർ ആവാനുള്ള പ്രിപ്പറേഷൻ എന്താ വെച്ചാൽ അതൊന്ന് നോക്കാമെന്നുള്ളതിൽ ഒരു ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു 1.5 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം. അപ്പൊ പിന്നെ എപ്പോഴാണ് ശരിക്കും ഈ ടീച്ചർ ജോലിയിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ്, പിന്നെ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത്, നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം അതിലേക്ക് വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് പറയാം. അപ്പൊ ഞാൻ ഇപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പബ്ലിക് സ്കൂൾസിൽ, ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ, നാട്ടിലെ ഗവൺമെന്റ് സ്കൂൾ പോലെ ഇവിടുത്തെ പബ്ലിക് സ്കൂൾസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യണത്. അപ്പം ഞാൻ കൊറോണ പറഞ്ഞല്ലോ, ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ വേറെ ഒരു കൺട്രിയിൽ നിന്ന് പഠിച്ച് വന്ന ആളായതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ നാട്ടിൽ എല്ലാ ക്വാളിഫിക്കേഷനും, നമ്മൾ കിൻഡർ ഗാർഡൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽക്ക് പഠിച്ചിട്ടുള്ള എല്ലാ അതൊക്കെ ഇവിടുത്തെ ഒരു രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇക്വലന്റ് ആണോ ഇവിടെയുള്ള ആളുകൾക്ക് അറിയണം. അതെ അതെ, നമ്മുടെ നാട്ടിലത്തെ ഡിഗ്രിയും ആ ക്വാളിഫിക്കേഷനും ഇവിടുത്തെ നമ്മൾ ഉള്ള ഈക്വലൻസിക്ക് വേണ്ടിയിട്ട് അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ട് പല ഏജൻസികളും ഉണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുക ഇന്ന ഡിപ്പാർട്ട്മെന്റിനെ ഏജൻസിനെ ബന്ധപ്പെട്ടിട്ട്, അതിനുശേഷം
അത് ആ ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ അത് യു എസിന് ഇക്വലന്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം, അതാണ് ലൈസൻസ്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പത്തെ സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു. എല്ലാ ക്വാളിഫിക്കേഷനും നമ്മുടെ 12th standard വരെയുള്ളത്, അത് കഴിഞ്ഞിട്ട് ചെയ്ത ഡിഗ്രി, എല്ലാ ഡിഗ്രികളും അതൊക്കെ എടുത്തിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒറ്റ ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് തരും. അപ്പൊ എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ്സ്, ക്രെഡിറ്റ് സ്കോറ്, ജി പി, അങ്ങനെ ഇവിടുത്തെ ഈക്വലന്റ് ആയിട്ടുള്ള സ്കോറിങ്ങും ഒക്കെ ചെയ്ത് വളരെ നീറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ തരും. അപ്പൊ എന്നിട്ട് അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുക്കുക. അവരത് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, ഇനി കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ക്വാളിഫൈഡ് ആണ് എഡ്യൂക്കേഷൻ വൈസ് എന്നുണ്ടെങ്കിൽ, ഞാൻ ആയിരുന്നു അത്, കാരണം എനിക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഇവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, എക്സ്ട്രാ ഒരു കോഴ്സും ചെയ്യേണ്ടി വന്നില്ല, കാരണം ഇവിടുത്തെ സെയിം തന്നെയാണ്. ഇവിടെ ബാച്ചിലേഴ്സും നമ്മുടെ നാട്ടില് ബി എഡും എം എഡും പോലെ തന്നെ ഇവിടെയും ഈക്വലന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല, എഡ്യൂക്കേഷനിൽ തന്നെയാണ് ഡിഗ്രി ഉള്ളത് കൊണ്ട്. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കിയപ്പോ ലൈസൻസ് ആണ്. അപ്പൊ പഠിക്കേണ്ട, നെക്സ്റ്റ് ലൈസൻസ് എടുക്കണം. ഇപ്പോ പല ജോലികൾക്കും, ഇപ്പൊ നേഴ്സാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എന്ത് ടീച്ചർമാരാണെങ്കിലും, ഈ ജോലികൾക്കൊക്കെ ലൈസൻസ് എടുത്താൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലൈസൻസിന് എടുക്കാൻ വേണ്ടിയിട്ട് എക്സാം ഉണ്ട്. ഇപ്പൊ നാട്ടില് നമ്മള് കോളേജിൽ ലെക്ചറൊക്കെ ആയി പോണെങ്കിൽ യു ജി സി എക്സാം ഒക്കെ എഴുതുമല്ലോ, അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ കയറണമെങ്കിൽ പി എസ് സി എക്സാം എഴുതില്ലേ, അതേപോലെ ഇവിടെയും ഇവിടുത്തെ പബ്ലിക് സ്കൂൾസില്, പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ പോണെങ്കിൽ ലൈസൻസ് എടുക്കണം. അപ്പൊ അതിന് രണ്ട് എക്സാം ആണ് ഉണ്ടായിരുന്നത്, ഒരു ജനറൽ പേപ്പർ, ജനറൽ പേപ്പറിൽ ജനറൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇതുണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും, സബ്ജക്റ്റീവ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാം, പിന്നെ ഒരെണ്ണം സബ്ജക്ട് സ്പെസിഫിക്. ഇപ്പൊ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് പഠിച്ചത് കൊണ്ട് എനിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിട്ടാണ് പോകാൻ പറ്റുക, വേറെ സബ്ജക്ട്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു. ഈ രണ്ട് എക്സാം ഇത്തിരി കാലം ഇരുന്ന് പ്രിപ്പയർ ഒക്കെ ചെയ്തു, അത് എഴുതി ക്ലിയർ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, പിന്നെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്തു, ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പം എക്സാമിന്റെ കാര്യം പറഞ്ഞോണ്ട് മാത്രം ചോദിക്കണം, ഇതിന്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ സുജിക്ക് എത്ര എങ്ങനെയാ തോന്നുന്നത്? പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതിയ പാസ്സാവില്ല, നമ്മള് വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോണം. അപ്പൊ നാട്ടില് ഞാൻ നാട്ടിലെ യു ജി സി എക്സാം എഴുതി ക്ലിയർ ചെയ്തതാണ്, അതിനും പ്രിപ്പയർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മള് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബുക്സ് ഓൺലൈൻ ബുക്സ്, ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരുപാട് ബുക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നാട്ടിന്ന് കൊറേ കാലം മുമ്പ് പഠിച്ചിറങ്ങിയത് കൊണ്ട് എന്റെ കയ്യിൽ മെറ്റീരിയൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ലൈബ്രറി പോയിട്ട് എനിക്ക് ഒരു ബുക്ക് കിട്ടിയിരുന്നു. പിന്നെ ഓൺലൈൻ ഒക്കെ ഇത്തിരി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ ഓൺലൈൻ എക്സാംസ് ഒക്കെ പ്രിപ്പറേറ്ററി എക്സാംസ് ഉണ്ടായിരുന്നു, ചെറിയ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഫീസിൽ അങ്ങനത്തെ സാമ്പിൾ എക്സാംസ് എഴുതാൻ പറ്റും, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഇത്തിരി ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തില്ല കേട്ടോ, രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എക്സാം ക്ലിയർ ചെയ്തത്. അപ്പം ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, വളരെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം ഞങ്ങൾ ഒഹായോയിലാണ് ഉള്ളത്, അപ്പോൾ ഒഹായോയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം അതല്ലാതെ നിങ്ങൾ വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. പക്ഷേ ഇതൊക്കെയാണ് ഏകദേശം ഒരു പ്രൊസീജിയറിന്റെ ഒരു രീതി. അതെ അതെ, ഞാനിങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തപ്പോഴും അതെ, ഇപ്പൊ ഞാൻ അടുത്ത വേറൊരു സ്റ്റേറ്റിൽ പോവാം, അപ്പൊ കാലിഫോർണിയ എവിടെയെങ്കിലും പോവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒന്നും കൂടിയും ചിലപ്പോൾ ഈ എക്സാം എഴുതേണ്ടി വന്നേക്കാം. അതും അഗൈൻ അവരുടെ ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവര് ഈ അവര് ഇത് നോക്കിയിട്ട് ഈ സ്റ്റേറ്റിന്റെ ക്രൈറ്റീരിയയും അതിന്റെയും ഏകദേശം സെയിം ആണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ചിലപ്പോൾ എക്സാം എഴുതേണ്ടി വരില്ല, ഇത് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അഗൈൻ സ്റ്റേറ്റ് വൈസ് അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ സ്റ്റേറ്റിനും മാറും. അപ്പൊ നമ്മൾ ഈ ലൈസൻസ് കിട്ടുന്ന കാര്യമാണോ നമ്മൾ പറയുന്നത്? അപ്പൊ എക്സാം പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. എക്സാം പാസ് ആയി കഴിഞ്ഞാൽ നമ്മള് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യുക. അവർക്ക് ഓൾറെഡി നമ്മുടെ പാസ്സായത്, നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് ആദ്യം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഈ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അതിലേക്ക് നമുക്ക് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് നമ്മള് റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അവര് നമുക്ക് ലൈസൻസ് കോപ്പി തരും. ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നേച്ചർ എന്താണ്, അത് അങ്ങനെയൊക്കെ പറയാം? അതിന് വേറെ പല തരത്തിലുള്ള ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റ ലൈസൻസ്? അതെ അതെ, അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മള് തുടക്കം, ഇപ്പൊ ഞാൻ ഒരു എക്സ്പീരിയൻസ്, പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഞാനിപ്പോ നാട്ടിലാണ് 3 കൊല്ലം പഠിപ്പിച്ചത്, അതും പഠിപ്പിച്ചത് ഒരു 2 കൊല്ലം ഒരു പ്രൈവറ്റ് കമ്പനീന്റെ അണ്ടറിൽ കോൺട്രാക്ടർ പോലെയാണ് 2 ഒരു സ്കൂളിൽ പഠിപ്പിച്ചത്, വേറൊരു സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ സ്കൂൾ. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ ആ എക്സ്പീരിയൻസ് ഇങ്ങോട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ തുടങ്ങിയത്. അപ്പൊ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇവിടെ അത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്റെ ക്വാളിഫിക്കേഷനിലേക്ക്.
ചെറിയ പണ്ട് ജോലി ചെയ്ത ബുദ്ധിമുട്ടും കോണ്ടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് രണ്ട് ഡിഫറെന്റ് കൺട്രി ആയതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഇത് കാരണം ഞാൻ ഒന്നും കൂടി ഫ്രഷറായിട്ട് തന്നെ തുടങ്ങാം. ഇവിടെ പിന്നെ എല്ലാം വ്യത്യാസമാണ് പഠിപ്പിക്കുന്ന രീതിയൊക്കെ. അപ്പൊ ആദ്യം അവൾക്ക് തുടങ്ങാന്നുള്ളതിൽ അങ്ങനെയാ ചെയ്തത്. അപ്പൊ എനിക്ക് കിട്ടിയ ലൈസൻസ് 4 ഇയർ റെസിഡൻസി ലൈസൻസ് ആണ്. അപ്പൊ ഏത് പഠിച്ചിറങ്ങണ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങണ ആൾക്കാർക്കും ഫ്രഷേഴ്സിന് 4 ഇയർ റെസിഡൻസി എഡ്യൂക്കേറ്റർ ലൈസൻസ് ആണ് തുടക്കത്തിൽ കിട്ടുക. അപ്പൊ ആ 4 കൊല്ലം നമ്മള് ഒരു മെന്റോറിന്റെ ഓൾറെഡി ഒരു പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന്റെ അണ്ടറിൽ അവരുടെ ഗൈഡൻസോടെ, ഇപ്പൊ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം, അവരുടെ ഗൈഡൻസിൽ നമുക്ക് 4 കൊല്ലം സാധാരണ ടീച്ചറായിട്ട് തന്നെ, ശമ്പളവും ഒന്നും വേരി ചെയ്യില്ല, എല്ലാം സാധാരണ ടീച്ചറായിട്ട്. പക്ഷെ ലൈസൻസിന്റെ പേര് ഒരു 4 ഇയർ റെസിഡൻസി ലൈസൻസ് ആയിട്ടും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ കൊല്ലമായി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലൈസൻസിലേക്ക് അത് കൺവേർട്ട് ആവും. അപ്പൊ നമ്മള് ആ ഒരു സ്കൂളില് ഒരു സെറ്റായി, ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേറെ സ്കൂളിലേക്ക് മാറേണ്ടി വന്നേക്കാം. ഇത് 5 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സെറ്റായി ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേറ്റർ ആയി കഴിഞ്ഞു. അപ്പം സുജി ഇപ്പം ഒരു പെർമനന്റ് ടീച്ചർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലൈസൻസ് കിട്ടിയത് സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഈ കൊറോണ ടൈമിന്റെ ഇടയിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കൊറോണ കാലമാണല്ലോ. അപ്പോ ലൈസൻസ് ഇവിടെയൊക്കെ അവിടെ പ്രീ സ്കൂളിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തു, ലൈസൻസ് കിട്ടി. കിട്ടി കഴിഞ്ഞപ്പോഴേക്കും 2020 ജാനുവരി ആയിരുന്നു. അപ്പോ അഗൈൻ ഇവിടെ അക്കാഡമിക് ഇയർ എൻഡ് ആവുക മെയ് അവസാനമാകുമ്പോൾ, അപ്പൊ ജാനുവരിയിൽ ഒരു സ്കൂളുകാരും പുതിയൊരു ടീച്ചറിനെ അപ്പൊ എടുക്കില്ലല്ലോ. അപ്പോ പെർമനന്റ് ടീച്ചറായിട്ട് കയറാൻ അല്ലെ അപ്ലൈ ചെയ്യാൻ അപ്പൊ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, വേക്കൻസി ഒന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. കൊറോണ ആയതുകൊണ്ട് നിറയെ ടീച്ചേഴ്സ് സിക്ക് ആയിരുന്നു, പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അല്ലാണ്ട് ഇൻ പേഴ്സൺ ക്ലാസ്സുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ടീച്ചേഴ്സിന്റെ നീഡ് വളരെ കൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് കാരണം നിറയെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ്ങിന് ഓഫേഴ്സ് വന്നു, നിറയെ സ്കൂൾ ഡിസ്ട്രിക്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്നാ അങ്ങനെ പോയി തുടങ്ങാൻ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ, ഏതായാലും എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇവിടുത്തെ രീതിയൊക്കെ എങ്ങനെയാന്ന് അറിയാന്ന് വിചാരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് പോയി തുടങ്ങി. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് പോയി തുടങ്ങിയത് 2021 ഫെബ്രുവരിയിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു, ഇങ്ങനെ പെർമനന്റ് വേക്കൻസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഒരു കൊല്ലത്തിന്റെ ഇടയിലല്ലേ, അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ്ങിന് ഭയങ്കര ഡിമാൻഡ് വന്നപ്പോൾ അങ്ങനെ പോയി തുടങ്ങി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എൻഡോടെ ഇവിടെ സ്കൂള് പൂട്ടും. അപ്പൊ ആ ഒരു 3.5-4 മാസത്തിന്റെ അടുത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് തന്നെ ഇവിടെ നമുക്ക് ഒരു ദിവസത്തെ, ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പെർമനന്റ് ടീച്ചർ വരാണ്ടിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ അവരുടെ ലീവ് വേക്കൻസിയില് തൽക്കാലത്തേക്ക് വേണ്ട ഒരു ടീച്ചർ, അങ്ങനെ. അപ്പൊ അത് പലതരത്തിലുള്ള ലീവാവാം. ഒരു ദിവസത്തേക്ക് ചില ടീച്ചർമാര് ലീവ് എടുക്കും, 2 ദിവസത്തേക്ക് എടുക്കും, 1 ആഴ്ചത്തേക്ക് എടുക്കും, ചില ഒരു 2 മാസം ഒക്കെ ആവാം. അപ്പൊ ലോങ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സും ഉണ്ട്, അല്ലാണ്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡിലേക്കും ഉണ്ട്. ഞാൻ ലോങ് ടേം ആയിട്ട്, ഷോർട്ട് ടേം ആയിട്ട് വളരെ കുറച്ച് പോയി, കൂടുതലും ലോങ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എടുക്കുന്നതും. അപ്പോൾ ലോങ് ടേമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട സബ്ജക്ട്, ഇപ്പോൾ ഒരു ടീച്ചർ, ഇപ്പം ഞാൻ പോണത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മെഡിക്കൽ ലീവ് ആയിരുന്നു, ഒരു ടീച്ചർ 1 മാസത്തേക്ക് കഴിഞ്ഞ കൊല്ലം അങ്ങനെ പോയിരുന്നു. അപ്പോൾ ആ 1 മന്ത് ഒരേ സ്കൂളിൽ, ഒരു മിഡിൽ സ്കൂളായിരുന്നു, മിഡിൽ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് 1 മാസം ഒരു മെഡിക്കൽ ലീവ് അങ്ങനെ പോയിരുന്നു. പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ വേക്കൻസികളിലും പോയിട്ടുണ്ട്. അപ്പൊ പക്ഷേ ഡിഫറെന്റ് സ്കൂൾസ് ആയിരിക്കും. അപ്പൊ സുജിക്ക് ഇനിയിപ്പോ പെർമനന്റ് ടീച്ചർ ആവണമെങ്കിൽ ഇനിയിപ്പോ ഓപ്പർച്യൂണിറ്റീസ് വരണം, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ലൈസൻസ് ഒക്കെ ഉണ്ട്, റെഡി ആയിട്ട്. അതെ അതെ, ജസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വരണം എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ മുന്നിൽ. അതെ അതെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇക്കൊല്ലം ഈ അക്കാഡമിക് ഇയറിലേക്ക് വേണ്ടിയിട്ട് പെർമനന്റ് ടീച്ചർ 2-3 വേക്കൻസി ഇങ്ങനെ കണ്ടപ്പോ അപ്ലൈ ചെയ്തു. പക്ഷെ അഗൈൻ കിട്ടിയിട്ടില്ല, വിളിച്ചില്ല. ഒരു പോസ്റ്റോ 2 പോസ്റ്റോ 2 വേക്കൻസി ഒക്കെ ആവുള്ളത്, ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ വിളിക്കണം. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഇക്കൊല്ലത്തെ ഓൾറെഡി കഴിഞ്ഞു, ഇപ്പം സ്കൂൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങുകയായി. അപ്പോൾ അത് കാരണം ഇക്കൊല്ലവും തൽക്കാലം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ലോങ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ മൺഡേ മുതൽക്ക്
അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഗൈൻ മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ 6th standard ടു 8th standard ആണ്. 6th, 7th, 8th ഈ മൂന്ന് ഗ്രേഡ് ആണ്. അപ്പൊ അങ്ങനെ ടീച്ചറായിട്ട് ഇക്കൊല്ലം പോവാന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴെങ്കിലും പെർമനന്റ് ടീച്ചറായിട്ട് കിട്ടുമ്പോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല സ്റ്റെപ്പ് തന്നെയാണ്. അപ്പം ഈ പഠിപ്പിക്കുന്നത് നമ്മൾ ഏത് ഗ്രേഡ് വരെയാണ് ഇവിടെ ഈ ഒരു ലൈസൻസ് വെച്ച് നമുക്ക് പഠിപ്പിക്കാം? ഇപ്പൊ എന്റെ ലൈസൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മ്യൂസിക് എന്നുള്ള ഇതൊക്കെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കിൻഡർ ഗാർഡൻ മുതൽക്ക് 12th grade വരെ ഉള്ള ലൈസൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സബ്ജക്ട്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മാത്ത്, സയൻസ് അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈസൻസ് തന്നെയാണ്. എലിമെൻ്ററി എഡ്യൂക്കേഷൻ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, അപ്പോൾ ഓരോ കാറ്റഗറി ഉണ്ട് പഠിപ്പിക്കാൻ. അതേപോലെ തന്നെ ഏർലി എഡ്യൂക്കേറ്റേഴ്സ്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ള ലൈസൻസ്. അപ്പോൾ അവർക്ക് ചെറിയ ക്ലാസ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സബ്ജക്ട് വന്നിട്ട് ഈ ലൈസൻസ് ഇങ്ങനത്തെ K-12 മാത്രമേ ലൈസൻസ് ഉള്ളൂ. അതിന്റെ എക്സാം അതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്ലാസ്സിനൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടുമ്പോൾ എല്ലാ ക്ലാസ്സും എടുക്കാൻ പറ്റും. അപ്പോൾ ക്വാളിഫൈഡ് ആണ്. കിൻഡർ ഗാർഡൻ മുതൽക്ക് 12th grade വരെ എടുക്കാം. പക്ഷെ ഇവിടെ സ്കൂൾസ് പറഞ്ഞാൽ എലിമെന്ററി, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ ആണ്. ഇപ്പോൾ എലിമെന്ററി സ്കൂൾ എന്ന് പറയുമ്പോൾ കിൻഡർ ഗാർഡൻ മുതൽക്ക് 5th grade വരെ, മിഡിൽ സ്കൂൾ 6th to 8th grade, 9th to 12th grade, ഹൈസ്കൂൾ. ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ സുജീനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്ലാസ് തുടങ്ങുന്ന കാലത്ത് നമുക്ക് PT പീരീഡ് ഒക്കെ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സയൻസ് ടീച്ചർമാരും മാത്സ് ടീച്ചർമാരും ഒക്കെ ഒരു പീരീഡായിട്ട് മാറും. അങ്ങനെ തന്നെയാണോ അമേരിക്കയിലെ സ്ഥിതി? അല്ല, അമേരിക്കയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. സ്പോർട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് വേണം. അതെ അതെ, നിർബന്ധമായിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാ സ്കൂൾസിലും അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ബാക്കി സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നമ്മൾ ബാക്കി സബ്ജക്ട്സ് ഫിസിക്കൽ, സയൻസ്, മാത്ത് ഒക്കെ ഉള്ള പോലെ തന്നെയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്, ആർട്ട്, അതൊക്കെ അതെ. നമ്മള് നാട്ടില് സൈഡ് ട്രാക്ക് ചെയ്യപ്പെടുന്ന അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ. പിന്നെ എത്ര ഒരു മണിക്കൂർ എങ്ങനെയാണ് നമ്മൾ പീരീഡിന്റെ ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 45 to 50 minutes ക്ലാസ് ആണ് ഒരു പീരീഡ് എന്ന് പറയുന്നത്. സുജി, നമ്മളുടെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓരോ ജോലിക്കും എത്രയാണ് സാലറി കിട്ടുക എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ അവർക്കുണ്ട്. അപ്പൊ ഈ ഒരു ടീച്ചർ ജോബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ഒരു സാലറി റേഞ്ച് നമുക്ക് പറയാൻ പറ്റും? സാലറി ഡിപ്പെൻഡ് ചെയ്യുക പല കാര്യങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ എവിടെ താമസിക്കുന്നു, ഏത് സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണ്. അത് ഇവിടെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ സ്കൂൾ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പബ്ലിക് എഡ്യൂക്കേഷൻ ആണ്, അതായത് നമ്മുടെ നാട്ടില് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ തന്നെ ഈ സ്കൂളുകൾക്ക് റേറ്റിംഗ് ഉണ്ട്. സ്കൂൾ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡിന്റെ കീഴിലായിരിക്കും അവിടെ ഉള്ള സ്കൂളുകളൊക്കെ. അപ്പം ആ ഒരു സ്കൂൾ ഡിസ്ട്രിക്റ്റില്, അതായത് നമ്മളിപ്പോ ഇവിടെ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സ്കൂൾ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത്, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഓരോ റേറ്റിംഗ് ഉണ്ടാവും. അത് അവർക്ക് അവരുടെ ആക്ടിവിറ്റി, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്ര ഫണ്ടിങ് വരുന്നു, അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടിയാണ് സാലറി. ഇപ്പൊ ടീച്ചേഴ്സിന് സാലറി വരിക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കണ്ടേ. അപ്പൊ ഗവൺമെന്റിന് ഫണ്ട് കിട്ടുന്ന പോലെ ഇരിക്കും. ഇപ്പൊ നമ്മള് റെസിഡൻസുകാര് ടാക്സ്, പലതരം ടാക്സ് ആയിട്ട് അടക്കണത്, ആ ടാക്സ് നിന്നാണ് ടീച്ചേഴ്സിന് ശമ്പളം കിട്ടുന്നത്. അപ്പോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നല്ല സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ടീച്ചേഴ്സിന്റെ സാലറി കുറേ കൂടിയും ബെറ്റർ ആവും. മോശം സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണ്, ഫണ്ടൊക്കെ വളരെ കുറവ് കിട്ടുന്ന സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ സാലറി കുറവായിരിക്കും. പക്ഷെ ഒരു ഒരു അപ്രോക്സിമേഷൻ, ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 45,000 to 60,000 ഇടയിലൊക്കെയാവും സ്റ്റാർട്ടിംഗ് സാലറി വരുണ്ടാവുക. 45,000 to 60,000 എന്ന് പറയുന്നത് US ഡോളറിലാണ് പറഞ്ഞത്. നാട്ടിൽ നമ്മൾ റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്ത് പറയുമ്പം അതൊരു 30 lakh മുതൽ ഒരു 45 lakh വരെ വരും അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ. അത് തുടക്കക്കാർക്ക്, ഇപ്പൊ ഒരു ഇപ്പോ ബിഗിനർ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അഗൈൻ സ്കൂൾ ഡിസ്ട്രിക്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഡിഫൈൻ ചെയ്തിട്ട് സാലറി ഒക്കെ അതൊക്കെ വളരെ ക്ലിയർ ആണ്. 5 കൊല്ലം എക്സ്പീരിയൻസ് ആയവർക്ക് ഇത്ര കൊടുക്കണം, ഇത്ര ശതമാനം കൂട്ടണം എന്നൊക്കെ ഉണ്ട്. ഗവൺമെന്റ് സ്കൂൾസ് ആണല്ലോ.
അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ 60,000 തുടങ്ങിയത് ഒരു 90,000 ആവാം, 90K 100K ഒക്കെ ആവാം. അഗൈൻ ഡിപ്പെൻഡ് ചെയ്യും ഏത് സ്കൂളാണോ. വളരെ നല്ല സ്കൂൾ ഡിസ്ട്രിക്ട്, ഇപ്പൊ നമ്മുടെ ഒഹായോയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ അതൊരു 80,000 90,000 ഒക്കെ വരെ 10 കൊല്ലം കഴിയുമ്പോൾ ആവുകയായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർ ആവുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആവാം. അപ്പം സുജി ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ ആയിട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ല, അപ്പൊ അതിന്റെ ഒരു സാലറി റേഞ്ച് എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചിങ്ങില് സാലറി കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അഗൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായി പോകണത് നമ്മള് ഗവൺമെന്റ് സ്കൂളിലേക്കല്ലേ, അപ്പൊ അവർക്ക് ഫണ്ട് എല്ലാം ഒരു പ്രശ്നമാണ്. അപ്പൊ അത് കാരണം ഗവൺമെന്റ് തന്നെ വേണം പേ ചെയ്യാനൊക്കെ, സ്കൂൾസ് ആണ് പേ ചെയ്യുക. അപ്പോ കിട്ടുന്നത് ഒരു $13 to $15-16 വരെയൊക്കെയാണ് പെർ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സിന് ഒഹായോയിൽ കിട്ടുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മള് വീണ്ടും റുപ്പീസിലേക്ക് പറയുകയാണെങ്കിൽ ഒരു 1,000 to 1,200 ഒരു 1,000 to 1,200 രൂപ മണിക്കൂറിന്റെ കാര്യമാണ്, മണിക്കൂർ റേഞ്ചിനാണ് കിട്ടുന്നത്. അപ്പം അത് കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് നമ്മളെപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മളുടെ വീട്ടിൽ ഒറ്റ സാലറി വരുന്നുള്ളെങ്കിൽ നമുക്ക് അത് വലിയൊരു ഇതല്ല. പക്ഷെ നമ്മള് രണ്ടാമത്തെ ഒരു സാലറി ആകുമ്പോ ഇത് നല്ല എപ്പോഴും ഒരു അഡീഷണൽ എപ്പോഴും നന്നായിരിക്കും. അതെ, നമ്മൾ ഒറ്റയ്ക്ക് അന്വേഷിച്ചു പോയാല് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇന്ന് നമുക്കറിയാത്ത ഈ ടീച്ചിങ് ജോലിനെ പറ്റിയിട്ട് അമേരിക്കയിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ സുജി നമ്മളടുത്ത് സംസാരിച്ചു. അപ്പൊ സുജിക്ക് ഒരു ബിഗ് താങ്ക്സ്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. വളരെ സത്യമാണ്, ഒരാളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ നമ്മൾ കിട്ടുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഈ ടീച്ചിങ്ങിനെ കുറിച്ച്, ഈ ലൈസൻസിനെ കുറിച്ച്, എല്ലാം കുറിച്ച് അറിഞ്ഞു വരാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. അത് ഭയങ്കര ഒരു എഫേർട്ട് ആയിരുന്നു. കാരണം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. നാട്ടിലെ പോലെ നേരിട്ട് ചെന്ന് ചോദിക്കാൻ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ നമുക്ക് പരിചയമുള്ളവരാരും ഇല്ല, പരിചയമുള്ള ടീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ വായിച്ച് ഓരോ ഓഫീസിലും ഫോൺ വിളിച്ച് ബന്ധപ്പെട്ട്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഈസി പ്രോസസ് അല്ല. നമ്മളൊരു വേറെ കൺട്രിയിൽ നിന്ന് വരുമ്പോ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള ഉറപ്പാണ്. പിന്നെ സുജിക്ക് ഒരു ഫിറ്റ്നസ് ചാനലുണ്ട്, ഫിറ്റ് കേരള എന്നാണ് പേര്. സുജി അതില് സുജിക്ക് ഇത്രയൊക്കെ ഇതിനെ പറ്റിയിട്ട് വിവരമുള്ള ആളാണെന്ന് അറിയാലോ. സുജി അതിന് ഡയറ്റിനെ പറ്റിയിട്ടും അതുപോലെ എക്സസൈസസിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഏതായാലും സുജി ഈ ഇൻഫർമേഷൻ ഒക്കെ ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയിക്കാം. ഏതായാലും ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം.